അഗ്നിപഥ് പദ്ധതിക്കെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ കര വ്യോമ നാവികസേനാ മേധാവിമാരുടെ യോഗം വിളിച്ച പ്രതിരോധ മന്ത്രി. പ്രതിഷേധം രൂക്ഷമായതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. രാധാകൃഷ്ണൻ ഡൽഹി എന്നിവരങ്ങൾ ചേർന്നുണ്ട്. ആർക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോഴും ഇപ്പോൾ ഇത്തരത്തിൽ സേനാ മേധാവിമാരുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് എന്തിനാണ് പ്രതിരോധ മന്ത്രി? ഇന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശം അഥവാ രൂപരേഖ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം IAF നടത്തിയിട്ടുണ്ട്, വ്യോമസേന നടത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. റിക്രൂട്ട്മെന്റ് നടപടികൾ എങ്ങനെ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഈ കൂടുതൽ സംവരണം അടക്കമുള്ളവ ഈ അഗ്നിപദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നിലവിലുള്ള സാഹചര്യം അതുകൊണ്ട് തന്നെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സേനാ മേധാവികളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ഈ പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ ഏത് വിധത്തിൽ പൂർത്തിയാക്കാം എന്ന കാര്യമാണ് ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടാമത്തത് ഈ പരീക്ഷ, ആർമി റിക്രൂട്ട്മെന്റിനായിട്ട് നേരത്തെ നിശ്ചയിച്ച പരീക്ഷ കോവിഡ് സാഹചര്യത്തിൽ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ പരീക്ഷ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അഗ്നിവീർ രീതിയിലായിരിക്കും ഇനി നിയമനം എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് നടത്തേണ്ട എന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്. അതിലൊരു പുനരാലോചന ഉണ്ടായാൽ ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളെല്ലാം അവസാനിക്കും എന്ന ഒരു നിരീക്ഷണം കൂടി കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ഉണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ പുനഃപരിശോധന വേണമെങ്കിൽ അങ്ങനെ തീരുമാനിച്ച് ഈ പരീക്ഷ നടത്തും എന്നൊരു പ്രഖ്യാപനം നടത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് യോഗം എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. യോഗം ഇന്നലെ ചേർന്ന യോഗം ഏതാണ്ട് 3 മണിക്കൂറോളമാണ് നീണ്ടത്. ഇന്ന് ഇത് എത്രത്തോളം സമയം നീണ്ടു നിൽക്കും എന്നറിയില്ല. എങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരിക്കും ഇന്ന് പുറത്തു വരിക എന്നാണ് ഈ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങൾ അറിയിക്കുന്നത്. ശരി, രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രതിരോധ മന്ത്രി വിളിച്ചു ചേർത്ത യോഗമാണ് ഇപ്പോൾ ചേരുന്നത് ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.